പഴമയുടെ പ്രൗഢിയുമായി മാടായിപ്പാറയിലെ പൂരച്ചന്ത. മൈത്രിയുടെ സംഗമം കൂടിയായ പൂരച്ചന്തയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. അടുത്ത പൂരം നാളുവരെ വീട്ടിലേക്ക് ആവശ്യമായ പലവിധ സാധനങ്ങൾ പഴയകാലത്ത് ആളുകൾ വാങ്ങിയിരുന്നത് ഈ പൂരച്ചന്തയിൽ നിന്നാണ്. പഴമയുടെ പ്രൗഢി കൈവിടാതെ പുതിയ കാലത്തെയും ചേർത്ത് പിടിച്ച് മാടായിപ്പാറയിൽ പൂരച്ചന്ത. മാടായിപ്പാറയിലെ വടുകുന്ന തടാകത്തിൽ മാടായിക്കാവ് പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടക്കുന്ന പൂരംകുളിയുടെ ഭാഗമായാണ് പെരുമയേറെയുള്ള പൂരച്ചന്ത നടന്നത്. ഉത്തര കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പേർ പൂരച്ചന്തയ്ക്ക് എത്തും. പൂരച്ചന്തയെക്കുറിച്ച് പറയാൻ ഇവിടെയുള്ളവർക്ക് ആയിരം നാവാണ്. ഈ നാടിൻ്റെ മൈത്രി, സ്നേഹം, പരസ്പര ബഹുമാനം എന്നിവ പൂരച്ചന്തയിൽ കാണാം. പ്രായം ചെന്നവർ മുതൽ കുട്ടികൾ വരെ പൂരച്ചന്തയിൽ നിറസാന്നിധ്യമാണ്. പൂരച്ചന്ത ഒരു കച്ചവടം മാത്രമല്ല, പ്രദേശത്തെ ജനങ്ങൾക്ക് അതൊരു വികാരം കൂടിയാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ആളുകൾ കൂടുതൽ വരികയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചന്തയാണ്. ഇന്നാണ് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ, സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ കിട്ടും, എല്ലാം കിട്ടും. മുമ്പ് ഇതൊന്നും കിട്ടാത്ത ഒരവസരത്തിൽ ആളുകൾ ഈ വിഷുവിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടുന്ന ചട്ടി, കലം, മറ്റേ കാർഷിക ഉപകരണങ്ങൾ, മെയിനായിട്ട് കാർഷിക ഉപകരണങ്ങൾ, കൈക്കോട്ട്, കത്തിയാൾ, ഇങ്ങനെയുള്ള പോലെ സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്നാണ് ആ കൃഷി, അതായത് വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർഷിക ഒരു ഉത്സവമാണ്. അതിൻ്റെ കൃഷി തുടങ്ങുന്നതിൻ്റെ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ വിഷു എന്ന് പറയുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിരുന്നത് ഈ ചന്തയിൽ നിന്നാണ്. ഈ ചന്തയിൽ ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ പിന്നെ വളരെ മുന്നിലുള്ളവർ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ടാണെങ്കിൽ എപ്പോഴും കൃഷിക്ക് മുമ്പായിട്ട് ഈ പണിയെടുക്കാൻ വരുന്നവർക്ക് കുറച്ച് പൈസയും അതൊക്കെ ഈ തറവാട്ടുകളിലുള്ള ആളുകളൊക്കെ കൊടുക്കും. ഒരു കുറച്ച് തുക അവരുടെ കയ്യിൽ കാണും. ആ പൈസ മുഴുവൻ തന്നെ അവർ ഈ ചന്തയിലാണ് ഒരു വർഷത്തേക്കുള്ള വിവിധങ്ങളായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സ്വരുക്കൂട്ടി വെക്കുന്നത്. ഒരു ജീവിതം ഒരു ക്രമപ്പെടുത്തത് തന്നെ ഈ ചന്തയെ ബേസ് ചെയ്തിട്ടായിരുന്നു വളരെ മുമ്പ്. ഇനി പൂരച്ചന്ത കണ്ടാൽ പലരും ഞെട്ടും. മൺചട്ടി, മൺകലം, കുടുക്ക, കൂജ എന്നിവയ്ക്ക് ഇന്നും പിടിവലിയാണ്. ഇത് ഒരു ഭാഗത്തെ കാഴ്ച. മറുഭാഗത്ത് നല്ല മീൻ കച്ചവടം, അതും പലതരത്തിലുള്ളത്. പണക്കാരനും പാവപ്പെട്ടവനും വേണ്ട മീൻ ഇവിടെ കിട്ടും. പോരാഞ്ഞിട്ട് ഉണക്ക മത്സ്യങ്ങളുടെ നീണ്ട നിരയുമുണ്ട്. മറ്റൊരു ഭാഗത്ത് വ്യത്യസ്ത ചൂലുകൾ. പുതിയ കാലത്തിനനുസരിച്ച് ചൂലുകൾ ഉണ്ടെങ്കിലും പച്ചോലയുടെ ഇരുക്കിൽ കൊണ്ട് നിർമ്മിച്ച ചൂലിനാണ് ആവശ്യക്കാർ ഏറെ. ചെറുതും വലുതുമായ കത്തികളും ധാരാളം. പഴമയും പുതുമയും സമന്വയിപ്പിച്ച ചിരവകൾ ഏറെയുണ്ട്. ചന്തയുടെ ഒരു ഭാഗം മധുരപലഹാരങ്ങളുടെ പറുദീസയാണ്. തണ്ണീർമത്തൻ്റെ വലിയ ശേഖരം, അവയുടെ ജ്യൂസ് എന്നിവ ഇഷ്ടം പോലെ. വിവിധ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുമുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വരുന്നവർക്ക് കുളിരും തണലും ഏകാൻ തണ്ണീർ പന്തലുമുണ്ട്. പൂരച്ചന്തയുടെ ഗാംഭീര്യം തിരിച്ചറിഞ്ഞ് പുത്തൻ ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കാനും പരിചയപ്പെടുത്താനും വരെ ആളുകൾ പൂരപ്പറമ്പിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വരെ ഇവിടെ റെഡി. എന്തായാലും അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് ഈ പൂരച്ചന്തയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാടായിലെ പൂരച്ചന്തയിൽ നിന്നും പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.